ഹലോ ചിൽഡ്രൻ ഇപ്പം നമ്മൾ വാല്യൂസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അതിൽ നെക്സ്റ്റ് പോയിന്റ് സ്പിരിറ്റാണ് അല്ലേ ഫോറിൻ കൺട്രീസൊക്കെ അവർ മെറ്റീരിയലേഷത്തിലാണ് കൂടുതൽ ബിലീവ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ സ്പിരിച്വാലിറ്റിയിലാണ് നമ്മൾ ഇന്ത്യൻ എത്തിക്സ് കൂടുതൽ ബിലീവ് ചെയ്യുന്നത് നമ്മൾ ദൈവം ആത്മീയതയ്ക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഓൾ ദോ ഇൻറ്റഗ്രിറ്റി ഹോണേഴ്സ് ഓൾ മോറൽ വാല്യൂസ് ഇറ്റ് ഓൺലി ലിപ്സ് സിംപതി ടു ദ സ്പിരിറ്റ്

in conclusion of dharma is like rediscovering a vacant upstairs room in one's heart chamber the spirit our boss lives there we imagine that the spirit is not within us and the upper floor seems to be empty indian ethos openly recognizes the spirit as our boss and declares do well do good and be good and the whole chamber of our heart shines വിത്ത് ദ ലൈറ്റ് ഓഫ് കോൺഷ്യസ്നെസ് നിങ്ങൾ ഈ പറഞ്ഞ ഈ സെൻറ്റൻസ് നമ്മുടെ ഹൃദയത്തിൻ്റെ മോൾ ഭാഗം വഹിക്കേണ്ടായിരിക്കും ഇതൊന്നും പരീക്ഷയ്ക്ക് എഴുതേണ്ട ആവശ്യമില്ല സ്പിരിറ്റ് എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതുക അതിൽ വെസ്റ്റേൺ ഉള്ള ആൾക്കാർ ദേ ബിലീവ് ഇൻ മെറ്റീരിയലിസം ഇന്ത്യൻ സൊസൈറ്റി രണ്ടിലും വിശ്വസിക്കുന്നുണ്ട് ഹാപ്പി യൂണിയൻ ഓഫ് സ്പിരിച്വലിസം ആൻഡ് മെറ്റീരിയലിസം അത്രയും എഴുതാൽ മതി നമ്മൾ നൽ നല്ലത് ചെയ്യുക നന്മ ചെയ്യുക നമ്മുടെ ഉള്ളിലെല്ലാം ആ ദിവ്യത്വമുണ്ട് ആ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് മാത്രമായ പോലെ സ്പിരിച്വാലിറ്റി വേണം ആത്മീയത വേണം ദൈവഭക്തി വേണം ഒക്കെയാണ് പറയണത് അടുത്തത് റൈറ്റിയസ്നസ് ധർമ്മ ഡിമാൻഡ്സ് റൈറ്റ് ആക്ഷൻ ഡൂ ദി റൈറ്റ് തിങ് ഇൻ ധർമ്മ നോട്ട് മിയർ ആക്ഷൻ ബട്ട് റൈറ്റ്നസ് ഗീവ് ഗ്രേറ്റ് എംഫസിസ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ പ്രവൃത്തി വെറുതെ ചെയ്താൽ പോരാ അത് സത്യസന്ധതയോടുകൂടി റൈറ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം അടുത്തത് ഫിയർലെസ്നെസ് നമ്മൾ നേരത്തെ മുമ്പ് കറിയിച്ചെന്ന് പറഞ്ഞിട്ട് കണ്ടതാണ് പേടിയില്ലായ്മ ധർമ്മ സ്ട്രെസ്സസ് ഫിയർലെസ്നസ് നമുക്കൊന്നും ചെയ്യാനൊരു പേടിയില്ലാത്ത അതായത് തെറ്റ് ചെയ്യാനല്ല ശരി ചെയ്യാൻ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല വെൻ ദ ഡിവൈൻ ഇസ് പ്രസൻ വിതിൻ യു യു എക്സ്പീരിയൻസ് ഹിസ് പ്രസൻസ് നിങ്ങളുടെ ഉള്ളിലെ ദൈവമുണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുഭവിച്ച് അറിയാൻ പറ്റും വാട്ട് ഇസ് വേർ ദാറ്റ് ക്യാൻ ടച്ച് യു ആൻഡ് ഹും യു നീഡ് ഫിയർ വെൻ ഹി ഇസ് ഓഫറിംഗ് ഹീസ് പ്രൊട്ടക്ഷൻ ടു യു ആ ദൈവഭക്തിനെ പറ്റിയിട്ടാണ് പറയണത് ഈവൻ എ ലിറ്റിൽ ഓഫ് ഹിസ് അവെയർനെസ് വിൽ ക്യാരി യു ത്രൂ ദ ഓൾ റിസ്ക് ആൻഡ് അൺസർണിറ്റി ഇത് നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും ആ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ രക്ഷിക്കും എന്നാണ് പറയണത് ദെൻ മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് എന്തൊക്കെയാണ് മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഗുണങ്ങളാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് തവണയായിട്ട് ഡിസ്കസ് ചെയ്തത് കാരണം ഫിയർലെസ്നെസ് അതുപോലെ കറേജ് പ്യൂരിറ്റി ഓഫ് മൈൻഡ് ഇൻറ്റഗ്രേഷൻ ജനറോസിറ്റി അല്ലേ ഭയങ്കരമായിട്ട് ദാനധർമ്മം ചെയ്യുക നോൺ വയലൻസ് നമ്മൾ അഹിംസ മറ്റുള്ളവർക്ക് ദുഷ്ടത്തരം ചെയ്യരുത് മോഡസ്റ്റി ഹ്യൂമിനിറ്റി ചാരിറ്റി ലോയൽറ്റി ഇതൊക്കെയാണ് നമുക്ക് വേണ്ട എത്തിക്കൽ വാല്യൂസ് ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് വാല്യൂസ് വാല്യൂസ് ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് അതുകൊണ്ട് ഗുണം എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അവർ ഇഫക്റ്റീവ്നെസ് എറ്റ് വർക്ക് ഡിപ്പെൻസ് ഓൺ അവർ മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് ദീസ് ഹ്യൂമൻ വാല്യൂസ് സപ്പോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് വാല്യൂസ് അച്ഛ സർവീസസ് കമ്മ്യൂണിക്കേഷൻ എക്സലൻസ് ക്രെഡിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ ദീസ് ഹ്യൂമൻ വാല്യൂസ് ഹെൽപ്പ് സെൽഫ് ഡെവലപ്മെൻറ്റ് മുകളിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം വാല്യൂസൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സെൽഫ് ഡെവലപ്മെൻറ്റ് സെൽഫ് മോട്ടിവേഷനൊക്കെ ഉണ്ടാവുക ദസ് മാനേജീരിയൽ ഫങ്ഷൻസ് ഓഫ് ഡയറക്ഷൻ കൺട്രോൾ സൂപ്പർവിഷൻ എക്സെട്ര ബിക്കം മച്ച് ഈസിയർ അപ്പോൾ ഏതൊരു മാനേജറാണോ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ ആ വ ആ ഗുണങ്ങൾ ഉള്ള മാനേജർ ആരണോ അത്തരം ആൾക്കാർക്ക് ആ സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ ഡയറക്ഷനോ കൺട്രോളിനോ സൂപ്പർവിഷനൊക്കെ വളരെ എളുപ്പമായിരിക്കും ദെൻ ഗോൾഡൻ റൂൾ ഓഫ് എത്തിക്സ് കുറച്ച് ഗോൾഡൻ റൂൾ പറയേണ്ടത് വിച്ച് ഫൈൻസ് ഇറ്റ്സ് മെൻഷൻ ഇൻ ദി ബൈബിൾ ഇനി ബൈബിളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പറയണത് അതായത് നിങ്ങൾ എവറിത്തിങ് യു വാണ്ട് അതേഴ്സ് ടു ഡു ടു യു യു ഷാൽ ഡൂ ടു അതേഴ്സ് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്താണോ ചെയ്ത് തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മറ്റുള്ളവർക്ക് ആദ്യം ചെയ്തു കൊടുക്കണം ഡു നോട്ട് ഡൂ ടു അതേഴ്സ് വിച്ച് യു ഡു നോട്ട് വിഷ് ദെം ടു ഡു ടു യു നിങ്ങൾ മറ്റുള്ളവർ എന്നെ എൻ്റെ എന്നെ എന്നിൽ ഈ പറഞ്ഞ കാലമൊന്നും ചെയ്യരുത് എന്നോട് ഇങ്ങനെ പ്രവർത്തിക്കരുതെന്ന് മറ്റുള്ളവർ അങ്ങനെ നമുക്ക് ചില ആഗ്രഹം എല്ലാവരും എന്നെ സ്നേഹിക്കണം അപ്പോൾ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം ഡു റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് അല്ല ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് നിങ്ങൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്താലേ മറ്റുള്ളവർ നിങ്ങൾക്കത് തിരിച്ചു തരുള്ളൂ അപ്പോൾ മറ്റുള്ളവരെ നിങ്ങളടുത്ത് എങ് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതേ രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറണം ഡു നോട്ട് ഡു എനിത്തിങ് ദാറ്റ് ഇഫ് ഡൺ ടു യു വുഡ് കോസ് ഹാമ് ടു യു അതായത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങളെ ഹാർ ചെയ്യിച്ചാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യരുത് അതാണ് ദെൻ വാല്യൂ ആൻഡ് സ്കിൽസ് വാല്യൂ ഹെൽപ്പസ് ടു ബിക്കം വൈൽ വി നീഡ് സ്കിൽസ് ടു ഡു നമുക്ക് എന്താണോ ആവേണ്ടത് അത് നമ്മളെ വാല്യൂസ് സഹായിക്കും പക്ഷെ അതേസമയം നമുക്ക് എന്ത് വേണം ഒരു സ്കില്ല് വേണം അത് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് വേണം വാല്യൂ ആക്ട് ആക്ടസ് എ ബേസ് ഫോർ ദി സ്കിൽസ് ആൻഡ് ഹെൻസ് പ്രസീഡ് സ്കിൽസ് ഇൻ ദെയർ ഇമ്പോർട്ടൻസ് അല്ലേ വാല്യൂ ആക്ട് ആക്റ്റസ് എ ബേസ് ഫോർ ദി സ്കിൽസ് നമുക്ക് അല്ലേ എനിക്ക് നല്ല ഒരു നിങ്ങൾക്കിപ്പോൾ നല്ലൊരു അക്കൗണ്ടൻ്റ് ആവാൻ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനുള്ള സ്കില്ല് വേണം അതിൻ്റെ ഒപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് അതിന് വേണ്ട മൂല്യങ്ങളും എങ്ങനത്തെ അക്കൗണ്ടൻ്റ് ആവണം കള്ളത്തരം ചെയ്യണം കാശു പോഷ്ടിക്കുന്ന അക്കൗണ്ടൻ്റാണോ ആവേണ്ടത് അല്ല അപ്പോൾ മൂല്യങ്ങളുള്ള സ്കില്ലോട് കൂടിയിട്ടുള്ള ആളായിട്ടാണ് നമ്മൾ ആയിത്തീരേണ്ടത് വാല്യൂസ് ആർ ഇൻറ്റേർണൽ ഇറ്റ് ഡീൽസ് വിത്ത് പ്യൂരിറ്റി ഓഫ് മൈൻഡ് ആൻഡ് സോൾ സ്കിൽ ആർ എക്സ്റ്റേർണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലാണ് സ്കിൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേർണലാണ് ഇറ്റ് ഡീൽസ് വിത്ത് ഫംഗ്ഷനിങ് വെല്ലേറ്റ് എ ജോബ് ഒരു ജോലിയിൽ നന്നായി പ്രവർത്തിക്കാമെങ്കിൽ നമുക്ക് എന്ത് വേണം അപ്പം അവിടെ നമുക്ക് സ്കില്ലാണ് വേണ്ടത് വാല്യൂസ് ആർ കണ്ടിന്യൂയിങ് ആൻഡ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം അത് സമയം കാലം മാറണനുസരിച്ച് മൂല്യങ്ങൾ മാറില്ലല്ലോ നമ്മൾ ചെറുപ്പത്തിൽ നല്ല സത്യസന്ധനായിരുന്നു വലുതായി കഴിഞ്ഞാൽ നമുക്ക് ആകെ കളർത്തണം അങ്ങനെ ആവില്ല അത് എപ്പോഴും ബെറ്ററായി ബെറ്ററായി വരണമേണ്ട സ്കിൽസ് ഹാവ് ടു ബി അപ്ഡേറ്റഡ് റെഗുലർലി ഇറ്റ് ചെയ്ഞ്ച് വിത്ത് പാസേജ് ഓഫ് ടൈം സ്കില്ലല്ലേ ഒരു ജോലിക്ക് കയറി അപ്പോൾ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു പുതിയ സോഫ്റ്റ്വെയർ പഠിക്കണം അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ വാല്യൂസ് ബ്രിങ് അബൌട്ട് യൂണിവേഴ്സൽ ഗുഡ് സ്കിൽസ് ബ്രിങ്സ് അബൌട്ട് അച്ചീവ്മെൻ്റ് ഓഫ് ടാസ്ക് അപ്പോൾ നമുക്ക് ഒരു നല്ല പൊസിഷൻ പ്രൊമോഷൻ ഒക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം പുതിയ പുതിയ സ്കില്ല് പഠിക്കണം അല്ലെ നല്ല പ്രൊഫഷണൽ ഗ്രോത്ത് ഉള്ള ജോലി വേണം കുട്ടികൾ തിരഞ്ഞു പിടിക്കാമെന്നൊക്കെ നമ്മൾ പറയും എന്നും കാഷ്യറ ജീവിതകാലം മുഴുവൻ കാഷ്യറായി ആയി നിന്നാൽ മതിയോ അല്ലേ അപ്പം നമുക്ക് ഗ്രോത്ത് ആവശ്യമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ജോലി കണ്ടുപിടിക്കണം അതിന് എന്തും കൂടി ആവശ്യമാണ് കുറച്ച് നല്ല മൂല്യങ്ങളും കൂടി നമുക്ക് ആവശ്യമാണ് ദൻ വാല്യൂസ് ആൻഡ് വർക്ക് പ്ലേസ് ഇത് മൊത്തത്തിൽ പറയുന്നത് എന്താച്ചാൽ ഇന്നത്തെ ലോകത്തിലെ വാല്യൂസിന് ആരും അത് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എങ്ങനെയും കാശ് ഉണ്ടാക്കിയാൽ മതി നല്ല സത്യസന്ധതയോടുകൂടി കാശ് ഉണ്ടാക്കണം എന്നൊന്നല്ല ഇന്നത്തെ കാലത്തെ സ്ഥാപനങ്ങളുടെ ഒന്നും വിചാരം പക്ഷേ നമ്മൾ അങ്ങനെ ആവരുത് നമുക്കെന്നും ആ എന്താ സമ്പൽ സമൃദ്ധി നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി മൂല്യമുള്ള ആൾക്കാരായിട്ട് ജീവിക്കുകയാണ് വേണ്ടത് വാല്യൂ ആൻഡ് എത്തിക്സ് മസ്റ്റ് ബി അൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് വർക്ക് കൾച്ചർ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് ഒഴിച്ചുടാൻ പറ്റാത്തൊരു കാര്യമായിരിക്കണം നമ്മുടെ മൂല്യങ്ങൾ എന്നുള്ളത് വീ ഹാവ് ക്രിയേറ്റഡ് അൺവാണ്ടഡ് സ്ട്രെസ് ആൻഡ് അൺറസ് ഇൻ ദ സൊസൈറ്റി നമ്മൾ ആവശ്യ അനാവശ്യമായിട്ട് ഒരുപാട് സ്ട്രെസ്സും അൺറസ്റ്റും സൊസൈറ്റിയിൽ വെച്ചിട്ടുണ്ട് ആൻഡ് ഓർഗനൈസേഷൻ ദാറ്റ് കെയർ ഫോർ ഇറ്റ്സ് പീപ്പിൾ കെ നോട്ട് ഇഗ്നോർ സച്ച് അൺ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ആൻഡ് മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു സീ ഇറ്റ് ടു ദാറ്റ് അവർ വാല്യൂ സിസ്റ്റം ഇൻ പ്ലേസ് ഏതൊരു സ്ഥാപനമായാലും അത് വളരെയധികം ശ്രദ്ധിക്കണം ആ സ്ഥാപനത്തിൻ്റെ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കണം സമൂഹത്തിൻ്റെ നന്മയ്ക്കും സ്ഥാപനത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു സ്ഥാപനം നിലകൊള്ളണത് ദെൻ ഹ്യൂമൻ റെസ്പോൺസ് മാനേജ്മെൻറ്റ് People constitute greatest dynamic input in any organization. They are the center and must be regarded as the vital and integral part of organization. Every individual is the representation of divine essence. People should be developed not only in skills but also in moral, ethical and spiritual values. അതായത് ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് അവിടുത്തെ ജീവനക്കാർ അപ്പോൾ അവരിക്കും നമുക്ക് അവരെ തന്നെ ഒഴിച്ചു ഒരു കാര്യം ഒരു സ്ഥാപനത്തിന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ സ്ഥാപനത്തിലെ ആൾക്കാരുടെ സ്കില്ല് കൂട്ടുന്നതിനനുസരിച്ച് അതിനൊപ്പം തന്നെ അവരുടെ മോറൽ എത്തിക്കൽ സ്പിരിച്വൽ വാല്യൂസും കൂടി അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം മൊറാലിറ്റി ആൻഡ് റേഷനാലിറ്റി ആർ കമ്പൈൻഡ് അറ്റ് ദ സെയിം ടൈം ഇൻ എച്ച് ആർ ഡി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റില് എന്തും ഡെവലപ്പ് ചെയ്യണം മൊറാലിറ്റിൻ റേഷനാലിറ്റി കമ്പൈൻ ചെയ്ത് കൊണ്ടുവരണം ദ മോസ്റ്റ് വാല്യബിൾ ഹ്യൂമൻ പൊസേഷൻ ആർ ഹെൽത്ത് ഹാർമണി ഹാപ്പിനെസ് വിസ്ഡം ആൻഡ് എബവ് ഓൾ ക്യാരക്ടർ റിഫ്ലക്ടി എത്തിക്കൽ ഹ്യൂമൻ വാല്യൂസ് അല്ല ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രൊസസ്സ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അയാളുടെ ഹെൽത്ത് ഹാർമണി അയാളുടെ ഹാപ്പിനെസ് വിസ്ഡം ഒക്കെയാണ് അത് അപ്പോൾ ഇതൊക്കെ നന്നായി കഴിഞ്ഞാൽ അയാളുടെ ക്യാരക്ടർ എന്തായിരിക്കും ക്യാരക്ടറും നന്നായിട്ട് വരും വെൻ ദീസ് വാല്യൂസ് ആർ മാനിഫെസ്റ്റഡ് ഇൻ യുവർ തോട്ട് സ്പീച്ച് ആൻഡ് ആക്ഷൻ യു ആർ കോളുടെ നോബിൾ ആൻഡ് എൻലൈറ്റൻഡ് പേഴ്സൺ ഒരു എൻലൈറ്റൻ സ്പീച്ച് കേട്ടു എന്നൊക്കെ പറയില്ലേ നല്ല യോഗിയായിട്ടുള്ള മനുഷ്യൻ്റെ പ്രഭാഷണമൊക്കെ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് നല്ല മൂല്യങ്ങൾ ഉള്ള ആളായിട്ട് നിങ്ങൾ മാറണം ആസ് വി തിങ്ക് സിൻസിയർലി ആൻഡ് കോൺസ്റ്റൻ്റ് വി ബിക്കം പല പ്രാവശ്യം ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്താണോ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങളുടെ ചിന്ത എന്താണോ ആ ചിന്തയനുസരിച്ചിട്ടുള്ള ആളായിട്ട് നിങ്ങൾ മാറും കാരണം ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തയാണുള്ളത് ആ ചിന്തയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രവർത്തിക്കും ഓക്കെ വി വർക്ക് നോട്ട് ഓൺലി ഫോർ നെയിം ഫെയിം മണി പവർ ആൻഡ് സ്റ്റാറ്റസ് ബട്ട് ഫോർ ഗ്രേറ്റർ വർക്ക് ഫോർ കൾട്ടിവേറ്റിംഗ് വാല്യൂസ് ഫോർ ബിൽഡിങ് സ്ട്രോങ് ക്യാരക്ടർ ഫോർ വിസ്ഡം സോ ദാറ്റ് അവർ ഇൻറ്റെൻസിക് വാല്യൂസ് എൻഹാൻസസ് വെറുതെ പേരിനോ പ്രശസ്തിക്കോ നാലാൾ അറിയാനോ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ജോലി ചെയ്യണത് നമ്മൾ മൂല്യങ്ങൾ ഉണ്ടാക്കണം നല്ലൊരു ക്യാരക്ടർ ആവാനുമായിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് ക്യാരക്ടർ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ദാൻ മണി അല്ലേ നമ്മുടെ യുവർ ക്യാരക്ടർ ഈസ് യുവർ ക്രൗൺ നിങ്ങളുടെ തലപ്പാവ് പറഞ്ഞാൽ നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമോ നിങ്ങളുടെ തൊലിയുടെ വെളുപ്പ് നിങ്ങളുടെ പല്ലിൻ്റെ ഭംഗിയോ ഒന്നുമല്ല നിങ്ങളുടെ സ്വഭാവം പെരുമാറ്റമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകേണ്ടതും അതിനാണ് നിങ്ങൾക്ക് മാർക്കും ഓക്കെ സോ നിങ്ങളുടെ ധനത്തേക്കാ കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് സോ വി കം ടു എൻ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സില് കുറച്ച് പെൻഡിങ് പോർഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു ആശമിസ് അത് ഞാൻ മിസ്സ് എടുക്കുന്നതായിരിക്കും കേട്ടോ താങ്ക് യു ചിൽഡ്രൻ